അല്ല 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 ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് അയാളുടെ രൂപമാണ് എന്റെ കഥാപാത്രമാണ് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ അയാളെ ഞാൻ അന്വേഷിച്ചു. അയാളുടെ ഡേറ്റ് ഉടനെ ഉണ്ടായിരുന്നില്ല, മൂന്നാല് മാസം കഴിഞ്ഞ് അയാൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സബ്ജക്റ്റ് ഒരു ഇതേപോലെ ഡിസ്കസ് ചെയ്യുമ്പോൾ യുവാസ് ആയിട്ട് അങ്ങനെ ഞാൻ വരിക. ഞങ്ങൾ വേറെ ശരിക്കും പറഞ്ഞാൽ ഈ പെട്ടെന്ന് വേറൊരു ഓപ്ഷൻ ആലോചിച്ചിട്ടില്ല. മലയാളികൾ ഒരു ക്ലാസിക് സിനിമ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സിനിമ മാത്രം കണ്ടുവരുന്ന കാലത്ത് CBI പോലത്തെ സിനിമ ഇങ്ങനെ ക്രൈമുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ടുവന്ന ഒരു റൈറ്റാണ് താങ്കൾ. ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ഒരു ത്രില്ലർ സിനിമകളൊക്കെ കാണാറുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനകത്ത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്. ഞങ്ങളൊന്നും 10-40 വർഷത്തെ അടുപ്പവും ബന്ധവും ഇതുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ മമ്മൂട്ടിയുടെ ഞാനിപ്പോൾ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ട് കണ്ടോസ്കോളാണ്. ഞാൻ അങ്ങനെ ഒരു റൈറ്ററെയും വിലയിരുത്താൻ അത്ര കഴിവുള്ള ആളൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ക്രിട്ടിക്കിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ തെരുവോനായിട്ടോ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം എനിക്കൊരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്, അതുപോലെ ശരികളും പറ്റുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഉണ്ട് അവരുടെ അവകാശം. ഞാൻ അതിനൊന്നും ഒരു അഭിപ്രായം പറയില്ല.